നോക്കൂ നിങ്ങള്, ആദ്യത്തെ പ്രവാചകനാരാണ്? അബൂന അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാം. ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിനെ ലോകത്ത് പരിചയപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. നോക്കൂ നിങ്ങളെ, മഹാനായ ആദൻ നബി അലൈഹിസ്സലാം, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇന്നല്ലാഹ അസ്സ ജല്ല ഖതബ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? അലൽ അർശി, അർശിന്റെ മുകളിലുണ്ട്. വൽ കുർസി, കുർസിയിന്റെ മുകളിലുണ്ട്. വൽ ഖുസൂർ, വൽ ഹൂറുൽ ഈന്, സ്വർഗത്തിലെ എല്ലാ മരത്തിൻ്റെ മുകളിലും, സ്വർഗത്തിൻ്റെ എല്ലാ മരത്തിൻ്റെ ഇലകളുടെ മുകളിലും, സ്വർഗത്തിൻ്റെ എല്ലാ തൂണുകളിലും, സ്വർഗത്തിൻ്റെ എല്ലാ കൊട്ടാരങ്ങളിലും ഹബീബായ മുത്തനബിദങ്ങളുടെ പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ മുത്തനബിയുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിദങ്ങളെ പടച്ചു വിടുന്നതിൻ്റെ മുമ്പ് തന്നെ വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഹബീബായ മുത്തനബിദങ്ങളുടെ പേര് സ്വർഗത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇമാമിങ്ങളുടെ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത്. അതാണ് നമ്മൾ ഓതുന്ന മങ്കൂസ് മൗലിദിലുള്ളത്. قمر نبي الهدى وأوجد نوره قبل خلق العالم وسماه محمدا. ലോകം പടക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ പടച്ചു എന്ന് ഇമാമീങ്ങൾ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയെ ലോകത്ത് ആദ്യമായി പടച്ചത്, പടച്ച വസ്തു ഏതാണ് നബിയെ എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ ആ പ്രിയപ്പെട്ട ഹബീബായ മുത്തുനബി തങ്ങള് സാദിഖുൽ വസ്മസ്തൂഖായ മുഹമ്മദ് റസൂലുള്ളാഹ്, ആ നബി തങ്ങള് പറയുകയാണ്, നുണ പറയാത്ത നബിയുള്ളാഹ്, നുണയാണെന്ന് സംശയിക്കുന്ന ഒന്ന് പോലും 63 കൊല്ലത്തിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടില്ലെന്ന് മക്കയിലെ മുശ്രിക്കീങ്ങൾ വരെ പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹ്, ആ നബി തങ്ങൾ പറയുകയാണ്, ആദ്യം പടച്ചു വെച്ചത് 100 നബിയ്ക്കയാ ജാബിറേ. ലോകത്താദ്യം പടച്ചത് നിന്റെ പ്രവാചകനായ നിന്റെ നബിയുടെ നൂറാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. മലേഷ്യയിൽ നിന്ന് പുറത്ത്, മലേഷ്യയിലെ കോലാലംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്നൊരു പുസ്തകമുണ്ട്. എൻ്റെ ശബ്ദം ശവിക്കുന്ന ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം വീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരെ എഴുതി വെച്ചോളൂ, നെറ്റിൽ നോക്കിയാൽ പുസ്തകം ലഭ്യമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ്, ലോകത്തെ പടക്കാൻ തന്നെ കാരണമെന്താരാണ്? മുഹമ്മദ് നബി റസൂലുള്ളാഹ്.
മാസ്റ്റർ ഓഫ് യൂണിവേഴ്സൽ പപ്പറ്റ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പുസ്തകം നെറ്റിൽ ലഭ്യമാണ്. ലോകത്തെ ആദ്യം അല്ലാഹു തആല പടച്ചു വെച്ചത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണെന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബാണ് പറഞ്ഞത്. മാത്രമല്ല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ച സമയത്ത് ആദ നബി അലൈഹി സ്വലാം സ്വർഗത്തിന്റെ തൂണുകളിൽ, സ്വർഗത്തിന്റെ അല്ലാ സ്വർഗത്തിന്റെ മരങ്ങളിൽ, സ്വർഗത്തിന്റെ മരത്തിന്റെ ഇലകളിൽ, കൊമ്പുകളിൽ, ശാഖകളിൽ, കൊട്ടാരങ്ങളിൽ മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കണ്ടു. അപ്പോഴാണ് ആദ നബിയുടെ ചോദ്യം റബ്ബിനോട്, ചോദിക്കാൻ വേറെ ഭാര്യയില്ല, വേറെ മറ്റാരുമില്ലല്ലോ, ആദ്യത്തെ മനുഷ്യനല്ലേ ആദ നബി അലൈഹിസ്സലാം. അപ്പോ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ് മൻ മുഹമ്മദ്. അല്ലാഹുവേ, ആരാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഞാൻ മുഹമ്മദൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? അവിടുന്ന് ആദ നബി അലൈഹിസ്സലാമിനോട് അല്ലാ പറയുന്നൊരു മറുപടിയുണ്ടേ ജനങ്ങളെ, അത് നിങ്ങളുടെ മകനായ അന്ത്യപ്രവാചകനായ നിങ്ങളുടെ മക്കളിൽ പെട്ട ഏറ്റവും വലിയ മഹത്വമുള്ള മുഹമ്മദ് നബിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലാ പറയുന്നൊരു ഭാഷയുണ്ട്. അല്ലാ പറയുകയാണ് വലൗലാഹുമാ ഖലഖതുക യാ ആദമേ, ഞാൻ ആ മുഹമ്മദ് നബിയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പടക്കുമായിരുന്നില്ല. ഇത് ആരാ പറയുന്നത്? അല്ലാഹു തആല ആദ നബിയോട് പറയുകയാണ്. ആദ നബിയോട് പറയുകയാണ്. ഉടനെ ആദ നബി അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. യാ റബ്ബി, ഓ അല്ലാഹ്, ബിബറകതി ഹാദൽ വലദ്, ഈ കുട്ടിയുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാ എന്ന് ആദ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്ത സമയത്ത് അതാ ഒരു അശരീര് കേൾക്കുകയാണ്. എന്താണെന്നല്ലേ അശരീര്? ആദ നബിയോട് പറയാണ്, ലൗ ശഫഅത ബിഹി ഫീ അഹ്ലി സമാഇ വൽ അർളി ല ശഫഅതുക യാ ആദം. ഓ ആദ നബിയെ, നിങ്ങൾ ആ മുഹമ്മദ് നബിയുടെ പേര് കൊണ്ട് ലോകത്ത് വരാൻ പോകുന്ന എല്ലാ ജനങ്ങൾക്കു വേണ്ടിയും ഭൂമിയിലും ആകാശത്തുമുള്ള എല്ലാ ആളുകൾക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്താലും ഞാൻ ആ ദുആ സ്വീകരിക്കുമെന്ന് അല്ലാഹാണ് പറയുന്നത് ജനങ്ങളെ. അപ്പോൾ ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുന്നേ സ്വർഗത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ കൂടെ തന്നെ അല്ലാഹുവിനെ പറഞ്ഞ അതേ ഭാഗത്തു തന്നെ തൊട്ട് അടുത്തായിട്ട് മുഹമ്മദ് നബി തങ്ങളുടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് വറഫഇനാ
ലഖ ദിക്റുക നബിയേ ഞാൻ അങ്ങയുടെ മഹത്വം ഇങ്ങനെ വളർത്തിക്കൊണ്ടേ ഇരിക്കും. ആരിടിച്ച് താഴ്ത്താൻ ശ്രമിച്ചാലും ആര് എന്തൊക്കെ എന്തൊക്കെ എഴുതിയാലും ഏത് വായാടികൾ പ്രസംഗിച്ചാലും ഏത് പേനയുന്തികൾ പേനയെടുത്ത് എഴുതിയാലും നബിയേ നിങ്ങൾക്കൊരു ചുക്കും വരാനില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിയെ വിമർശിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ മദീനത്തെ ഉമ്മറപ്പടിയിൽ പോയിട്ട് പ്രവാചകനെ വായിക്കണം. നിങ്ങൾ പ്രവാചകനെ വായിക്കാത്ത പ്രയാസ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ വിമർശിക്കുന്നത്. ആ എത്രയോ ആളുകളാണ് ഹബീബായ മുത്തനബി തങ്ങളെ പുകഴ്ത്തി പറഞ്ഞത്, ഈ റോപ്പുകാര് പുകഴ്ത്തി പറഞ്ഞിട്ടില്ലേ? മൈക്കിളെച്ചിഹാട്ടിനെ അറിയില്ലേ നിങ്ങൾക്ക്? യൂറോപ്പിലെ പണ്ഡിതനാണ്. അദ്ദേഹം മുസ്ലിമൊന്നുമല്ല, ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് എടുക്കാത്ത മനുഷ്യനാണ്. അദ്ദേഹം ലോകത്തെ 100 വ്യക്തികളെ കുറിച്ച് പഠനം നടത്തിയ അദ്ദേഹം രാമത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഉന്നതമായ പദവിയിൽ നിൽക്കുന്ന 100 വ്യക്തികളെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. അദ്ദേഹത്തിന്റെ ആ പഠനത്തിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. മഹാത്മജിയുണ്ട്, മഹാത്മജിയെ പോലെ ലോകം മടക്കി ഭരിച്ച ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ മൈക്കൾ ലെച്ചിഹാർട്ട് 100 ആളുകളുടെ ചരിത്രം എടുത്തു വെച്ചപ്പോ മൈക്കൾ ലെച്ചിഹാർട്ടിനൊരു സംശയം, ഇതിൽ ആരെയാണ് ആദ്യത്തെ അധ്യായത്തിൽ കൊടുക്കുക എന്നൊരു സംശയം വന്നു. ഉടനെ തന്നെ പിന്നെയും അദ്ദേഹം പഠനം നടത്താൻ വേണ്ടി തുടങ്ങി. ആ പഠനത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാ മേഖലയിലും മികച്ചു നിൽക്കുന്നത് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മൈക്കൾ ലെച്ചിഹാർട്ടിന്റെ ദ 100 എന്ന പുസ്തകത്തിന്റെ 37-38 പേജുകളിൽ വളരെ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. എന്റെ സഹോദര മതങ്ങളിൽപ്പെട്ട ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ട് െങ്കിൽ അവർക്കു കൂടെ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്നേഹത്തിന്റെ പ്രവാചകനായിരുന്നു, സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾക്ക് വേണ്ടി ശബ്ദിച്ച പ്രവാചകനായിരുന്നു. എത്രയാളുകളാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പുകഴ്ത്തി പാടിയത്. വരാം, ഇരിക്കട്ടെ അവിടെ, വരാം. നമ്മളിപ്പോൾ പറഞ്ഞത് സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുകൾ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഭൂമിയിലേക്ക് വരാ. ഭൂമിയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ പടക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതാ മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്. വഫിൽ ഹിന്ദി, ഇന്ത്യയിൽ ഒരു ശജറത്തുൻ, ഒരു മരമുണ്ട്. ആ മരത്തിൽ ഒരുപാട് കൊമ്പുകളുണ്ട്. ആ മരത്തിന്റെ ഓരോ കൊമ്പിലും എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അബൂബക്കറു സിദ്ദീഖ് ഉമർ ബിനുൽ ഖത്താബ് എന്ന പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ
ഞാനീ പറയുന്നത് ഹബീബായ മുത്തനബി തങ്ങളെ ജനിച്ചതിന്റെ ശേഷമുള്ള വിഷയമല്ല, ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരു സ്ഥലത്തെ മരത്തിന്റെ ശാഖകളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇമാമീങ്ങള രേഖപ്പെടുത്തി വെക്കുന്നത്. വശജറത്തുൻ കബീറ, മറ്റൊരു മരത്തിലെ നല്ല നന്നായി ഫലം കായ്ക്കുന്ന മരമാണ്. ആ മരത്തിന്റെ മുകളിലെ ഒരു മടക്കി വെച്ച ഒരു ഇലയുണ്ടായിരുന്നു ആ പഴത്തിന്റെ കൂടെ. ആ പഴത്തിന്റെ കൂടെ മടക്കി വെച്ച ഇലയാ ഞാനൊന്ന് ഞങ്ങളൊന്ന് എടുത്ത് തുറന്ന് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ആ ഇലകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറയട്ടെ, എഴുതി വെച്ച മഷി പോലും ഇമാമിങ്ങളെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വെള്ള മഷി കൊണ്ടും ചുവന്ന മഷി കൊണ്ടും എഴുതിയിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവിന്റെ പേരിന്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളാ. ലോകത്തെ എല്ലാ ഇടങ്ങളിലും നാരത്തെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ലോകത്തെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാത്ത ഒരു സമയം കഴിഞ്ഞു പോകുന്നില്ല. ലോകത്തെ എല്ലാ വസ്തുക്കളും പടക്കുന്നതിൻ്റെ ആദ്യം പടച്ചത് ആരായിരുന്നു? ആദം നബി അലൈഹിസ്സലാം പറയുകയാണ്, ലാ മൗളിയ ഫിസ് സമാവാത്ത്, ആകാശ ലോകത്തെ ഒരു സ്ഥലങ്ങളും തന്നെയില്ല, ഒരു സ്ഥലങ്ങളും തന്നെയില്ല, ഇല്ല ഫീഹി ഇസ്മു മുഹമ്മദ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാത്ത ഒരു സ്ഥലങ്ങളുമില്ല. നബി തങ്ങളുടെ പേര് എഴുതി വെക്കാത്ത ഒരു സ്ഥലങ്ങളുമില്ല എന്ന് പറയുന്നത് ആരാണ്? അബൂന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം.